يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبيكم صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد. പെരുത്തുനൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ ഒരറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർ കുത്തമ വിശ്രമത്തിനായി. അഭിമന്യരായ പ്രൗഢമായ ഈ സദസ്സിന്റെ അധ്യക്ഷൻ നമ്മുടെ ഈ പ്രദേശത്തെ വലിയ പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന മഹാനായ മർഹൂം കാളി അവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രഗത്ഭനായ സാരഥി കൂടിയായ പ്രിയപ്പെട്ട അബ്ബാസ് ഫൈദി ഉസ്താദ് അവരെ അഭിവന്യരായ സയ്യിദ് ഹുസൈൻ തങ്ങൾ അവരെ ആദരണീയരായ സാലി ഉസ്താദ് അസദി ഉസ്താദ് പ്രിയപ്പെട്ട സുബൈർ ദാരിമി പ്രിയങ്കരനായ ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി ആദരണീയരായ വേദിയിലിരിക്കുന്ന പൗരപ്രമുഖന്മാരെ ഉസ്താദുമാരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ യുവ സഹോദരങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതപ്രതിശാസ്ത്രാനുഭാവികൾക്ക് ഒരായിര സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ക്ലസ്റ്റർ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച അതിമഹത്തായ സമ്മേളനത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രഭാഷണം നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അലവി ദാരിമി വരുന്നതോടുകൂടെ ഞാൻ ഈ സദസ് അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുക്കും. വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും, സവിസ്തരം നിങ്ങളോട് സംസാരിക്കും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മഹാനായ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട പ്രതിഭാശാലിയായ പണ്ഡിത നേതാവ്, നീണ്ട നാല് പതിറ്റാണ്ട് കാലം മുസ്ലിം ഉമ്മത്തിന്റെ സമുദായ നൗകയെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ഈ ഉമ്മത്തിന് ഇന്ന് കൈവന്നിട്ടുള്ള സകല സൗഭാഗ്യങ്ങളിലും ഒരു പങ്ക് പറ്റാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ് ഈ നഗരി ഇവിടെ പടുത്തുയർത്തപ്പെട്ടത്. ആമുഖങ്ങളില്ലാതെ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. മഹാനായ ശംസുൽ ഉലമയെ നിസ്സാരവൽക്കരിക്കുകയും ചരിത്രത്തിന്റെ ഓരത്തേക്ക് മാറ്റി നിർത്താനുമുള്ള ഒരു ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്. കാലാകാലങ്ങളിൽ ശംസുൽ ഉലമയോടുള്ള വിരോധമായിരുന്നു മറുഭാഗത്തുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചരിത്രമറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. 1989 അനിഷ്ടകരമായ ചില സംഭവങ്ങൾ സമസ്തയിൽ ഉണ്ടായ അന്നു മുതൽ അതിനു മുമ്പും മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളോടുള്ള വിരോധം ഇന്നും തീർന്നിട്ടില്ല എന്നതിന്റെ ചില സ്കലിതങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്നൊക്കെ കേൾക്കേണ്ടി വന്നപ്പോ പുതിയ തലമുറക്ക് മുമ്പിൽ അത് തിരുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത സമസ്തയുടെ പ്രവർത്തകന്മാർക്കുണ്ട്. നാളിതുവരെ ശംസുൽ ഉലമയെ പറ്റി പറഞ്ഞവരൊക്കെയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നും നേടാതെ ലിഭ്യരായിട്ട് പരിഹാസ്യരായിട്ട് മാറിയ അനുഭവങ്ങളാണ് നമ്മൾക്ക് കണ്ടത്. ഇവിടെ എന്റെ തൊട്ട് മുമ്പ് ഒരു സഖാഫിയാണ് സംസാരിച്ചു പോയത്. സഖാഫിമാരുടെ അഹ്സനിമാരുടെ ആ ഒഴുക്ക് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തടയണ കെട്ടിയിട്ട് പിടിച്ചു നിർത്താനാവാത്ത വിധം അണികൾ ഒലിച്ചു തുടങ്ങിയപ്പോ പുതിയ ചരിത്രങ്ങൾ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട്
അനുയായികളെ തൃപ്തിപ്പെടുത്താം എന്ന വ്യാമോഹമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ടൊന്നും പിടിച്ചു കെട്ടാവുന്നതല്ല സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസ് അല്ലാഹു സിറഹു അസീസ് 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് പണ്ഡിത ലോകം ആദരവോടുകൂടെ വിളിച്ച മഹാനായ നേതാവ്, കൈവച്ച മേഖലകളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് അഭിമാനം മാത്രമേ ആ നേതാവ് ഉണ്ടാക്കിയിട്ടുള്ളൂ. മഹാനായ ശംസുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. മഹാനായ ശംസുൽ ഉലമ ഏതൊക്കെ വഴികളിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ സുന്നത്ത് ജമാഅത്തിനെ ആ വഴികളിലൊക്കെ അടയാളപ്പെടുത്താൻ മഹാനവർക്ക് അള്ളാഹു വലിയ ഒരു തൗഫീഖ് നൽകിയിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ശരീഅത്ത് വിവാദമാവട്ടെ, വ്യാജ ആത്മീയ ശൈഖമാർക്കെതിരെയുള്ള പോരാട്ടമാവട്ടെ, കപട പുതുമുഖ സഹിഷ്ണുത പുതിയ ഉൽപ്പതിഷ്ണുക്കൾക്കെതിരെയുള്ള പോരാട്ടമാവട്ടെ, ഏത് വിഷയമാണെങ്കിലും അവിടെയൊക്കെയും ശംസുൽ ഉലമ ആദർശത്തിന്റെ പടക്കളത്തിൽ തൗഹീദിന്റെ പടപ്പാട്ടുമായി മുന്നിൽ നിന്ന് പട നയിച്ചപ്പോ ഈ ഉമ്മത്തിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത്. മഹാനായ ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നടന്ന് വലിയ ത്യാഗങ്ങൾ ചെയ്തപ്പോ ആ പോരാട്ടങ്ങളും മഹാനായ ശംസുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങളും ഉൾക്കൊള്ളാനാവാത്ത ചില ആളുകൾ ആർക്കൊക്കെയോ വേണ്ടി ചെയ്ത വലിയ ചാരപ്പണിയായിരുന്നു സത്യത്തിൽ സമസ്തയിലുണ്ടായ ഒരു പിളർപ്പ്. ഇവിടെ വന്നിട്ട് പറഞ്ഞ ചരിത്രമുണ്ട്. ആ ചരിത്രം പറഞ്ഞ ആളെ നമ്മൾ ആദർശപരമായ ഒരു മുഖാമുഖത്തിന് വെല്ലുവിളിക്കുകയാണ്. ആധികാരികമായി ഈ വിഷയത്തിൽ ഒരു ചർച്ചയാവാമല്ലോ, നമ്മൾക്കൊന്നും മറച്ചു വെക്കേണ്ടതില്ല. സമസ്ത എന്ന് പറയുമ്പോ ആരെയോ വിമർശിക്കാനോ ആരെങ്കിലും വെല്ലുവിളിക്കാനോ എതിർക്കാനോ ഉള്ള ഒരു സംഘമല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനവർകൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ദീനിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആലിമ്യങ്ങളുടെ ഒരു എന്ന നിലയിലാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത്. കാലാന്തരങ്ങളിൽ അതിന്റെ നേതൃത്വത്തിൽ വന്നവരൊക്കെ ജീവിത വിശുദ്ധി കൊണ്ട് സമൂഹത്തെ വിസ്മയിപ്പിച്ചവരായിരുന്നു. മഹാനായ ശംസുൽ ഉലമയെ ആദർശം കൊണ്ട് എതിർക്കുന്നവർ പോലും അവിടുത്തെ ജീവിതത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ ആദർശം കൊണ്ട് എതിർക്കുന്നവർക്ക് പോലും അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയെ പറ്റി ഒരു സംശയം പറയാനുണ്ടായില്ല. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ ഉസ്താദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്ന ജനലക്ഷങ്ങളെ പറ്റി പത്രത്തിൽ വളരെ മനോഹരമായിട്ട് എഴുതി പിടിപ്പിച്ചതൊക്കെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ നേതാക്കളാണ്. നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചതുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അത് ഈ കട്ടത്തടുക്കയിലാണെങ്കിലും ഈ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും മഹാനായ ഷഹീദ മില്ലത്ത് സി എം ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയങ്കരനായ അലവിദാരവി ഉസ്താദും കൂടി എത്തിച്ചേർന്ന സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മഹാരഥന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കള് അവരെവിടെ ജോലി ചെയ്തോ, ഏത് നാട്ടിലാണോ അവർ ജനിച്ചത്, ഏത് നാട്ടിലാണോ പിൽക്കാലത്ത് അവർ ജീവിച്ചത്, ആ നാടുകളിലൊക്കെ പോയിട്ട് ഒന്ന് പരിശോധിച്ചു നോക്കാം. സമസ്തയോട് ഏതെങ്കിലും നിലക്ക് വിരോധമുള്ളവരോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. നിങ്ങൾ സമസ്തയെ വിമർശിക്കുമ്പോ സമസ്തയുടെ നേതാക്കളെ പറ്റിയിട്ട് ഒന്ന് പഠിക്കണം. മഹാനായ ശംസുൽ ഉലമയെ പറ്റി, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി, മഹാനായ സി എം ഉസ്താദിനെ പറ്റി, മഹാനായ കാളമ്പാടി ഉസ്താദിനെ പറ്റി. ആദരണീയരായ നമ്മുടെ സലാംധാരം ഉസ്താദും കൂടി നമ്മളെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. ഈ പറഞ്ഞ നേതാക്കളെ പറ്റി ആ നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? ആ നാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ, ഒന്നാമത്തെ അംഗീകാരം തുടങ്ങേണ്ടത് സ്വന്തം നാട്ടിന്നാണല്ലോ. മഹാനായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിലേക്ക് ഒന്ന് പോയി നോക്കണം. ഒരു രാത്രി കണ്ണിയത്തുസ്താദിനെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വരുമ്പോ ബസ് കാത്തു നിൽക്കുമ്പോ തൊട്ടടുത്ത കടക്കാരൻ ചോദിച്ചു, ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ. രാത്രി കോഴിക്കോട്ടേക്കുള്ള അവസാനത്തെ ബസ്സിന് കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങൾ ഒരല്പം വൈകിയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടിയേനെ, ബസ് അവസാനത്തെ ബസ്സിന്റെ സമയമായി. എന്നിട്ട് മഹാനവർ ആ മഹാനവർകളെ പറ്റിയിട്ട് ഈ കടയിൽ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ പറയാൻ തുടങ്ങി.
കണ്ണിയ തുസ്താദ് ഞങ്ങളെ കടയിൽ വരാറുണ്ടായിരുന്നു സാധനം വാങ്ങാൻ ഈ വഴിക്കൊക്കെ നടന്നു പോകുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നാലും ഈ സമൂഹത്തിൽ ഉസ്താദിനുള്ള സ്വാധീനം മനസ്സിലായത് ഉസ്താദ് വഫാത്തായപ്പോഴ അന്ന് വന്ന ജനസാഗരം ഈ റോഡൊക്കെ നിറഞ്ഞു കവിഞ്ഞു അന്ന് പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവരെ വീട്ടിൽ നിന്ന് മധുര പാനീയം ഉണ്ടാക്കിയിട്ട് മയ്യത്ത് കാണാൻ വേണ്ടി വന്ന ആളുകൾക്ക് മധുര പാനീയം വിതരണം ചെയ്തു നാട്ടുകാർ മുഴുവനും ആ അന്ന് അന്നത്തെ ദിവസം ജോലി മാറ്റി വെച്ച് മഹാനായ ഉസ്താദിനെ കാണാൻ വന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ആരാ പറയുന്നത് ഒരു സാധു കടക്കാരന ഇനി കോഴിക്കോട്ട് പോച്ചെന്ന് മഹാനായ ശംസുല്ലമെ പറ്റി അന്വേഷിച്ചു നോക്കണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല സമസ്തയുടെ മിനിറ്റ്സ് ബുക്കിൽ തിരുത്തിയ ചില തിരുത്തുകളെ പറ്റിയും മഹാനായ ശംസുല്ലമ കോടതിയിൽ സത്യം കോടതിയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ചില കള്ളങ്ങൾ പറഞ്ഞു എന്നൊക്കെ വരുത്തി തീർക്കാൻ പണ്ഡിത വേഷം കെട്ടിയ ആളാണെങ്കിലും കുഴപ്പമില്ല ശംസുല്ലമെതിരെ തിരിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പ്രവർത്തകർ ബാധ്യസ്ഥരാണ് അതിനെ പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ 25 വർഷത്തെ പ്രയാണത്തിനിടയിലും 90 വർഷത്തെ സമസ്തയുടെ പ്രയാണവും എല്ലാം കണ്ടും സഹിച്ചും തന്നെയാണ് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ശംസുല്ലമെ പറയുമ്പോ ഞങ്ങൾക്കൊരു വൈകാരികത നമ്മൾക്കൊരു വൈകാരികതയുണ്ട് ഈ കാസർഗോഡ് ജില്ലയിലാവട്ടെ നെല്ലിക്കുന്ന് തങ്ങൾ പാപ്പ മഹാനവറുകളെ വലിയാണെന്ന് ആരാ പറഞ്ഞു തന്നത് ഇപ്പുറത്ത് ബായാറ് വന്ന ഔലിയാക്കളെ പരിചയപ്പെടുത്തിയത് ആരാ കൊമ്പോല് സാദാത്യങ്ങളുമായിട്ട് വല്ലാത്ത ആത്മബന്ധം ഉണ്ടാക്കുകയും ഇന്നും ആ കുടുംബം ആ ആത്മബന്ധത്തിൽ അഭിമാനം കാണുകയും ചെയ്യുന്നുണ്ട് കാസർഗോഡിന്റെ മുക്കിലും മൂലയിലും ഔലിയാക്കളുടെ സാന്നിധ്യമുള്ളിടത്തൊക്കെ ഇവിടെ വന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വലിയ ഹിദ്മത്ത് ചെയ്ത് നാട്ടിക ഉസ്താദിനോട് നിങ്ങൾ പോയി വടക്കിൽ പോയിട്ട് ഖാലിസ്ഥാനം ഏറ്റെടുക്കണമെന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചിരുന്ന മഹാനായ ശംസുല്ലമ ആ ശംസുല്ലമയെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് കേട്ട് മിണ്ടാതിരിക്കുമെന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കിയതെങ്കിൽ എല്ലാം തുറന്നു പറയേണ്ടി വരും ഒരുപാട് കാലമായി നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മാറ്റി വെച്ചിരിക്കുക എന്താ കാരണം നമ്മൾ പറയേണ്ടി വരാറില്ല ഇന്നലെ കാസർഗോഡ് മിനിഞ്ഞാന്ന് കാസർഗോഡ് ടൗണിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ജാഥ ഇങ്ങനെ പോവാണ് ആദർശ യാത്ര കാറിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇന്നലെ വരെ ഞങ്ങൾ ആദർശമാണ് ശരിയെന്ന് രാജ്യത്തുടനീളം മൈക്ക് കെട്ടിയവർ ഇന്ന് മൈക്ക് കെട്ടിയിട്ട് പറയാ ഉസ്താദിനും പേച്ചു ഉസ്താദിന്റെ ഉസ്താദിനും പേച്ചു കൂടെ ഉള്ളവർക്കും പേച്ചു എല്ലാവർക്കും തെറ്റാണ് അവരെ നിലപാട് ശരിയില്ല പറയുന്നത് ആരാ ഞങ്ങളല്ല ഞങ്ങളല്ല പറയുന്നത് 25 വർഷങ്ങൾക്കപ്പുറത്ത് ശംസുല്ലമയെ മൈക്ക് കെട്ടിയിട്ട് വേദനിപ്പിക്കുമ്പോ അറിയണമായിരുന്നു കണ്ണിയ ഉസ്താദിനെ കണ്ണീരണിപ്പിക്കുമ്പോ അറിയണമായിരുന്നു സമസ്തന്റെ നേതാക്കളെ കോടതി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അറിയണമായിരുന്നു ഇന്ന് ശിഷ്യന്മാര് പണിയെടുത്തെടുത്തിരിക്കുന്നു സമസ്തന്റെ നേതാക്കൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല തനി നിറം തുറന്ന് കാണിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞ് അങ്ങ് ഭീമാപള്ളി മുതൽ ഉള്ളാളം വരെ യാത്ര നടത്തുന്നത് ആരാ ആരാ യാത്ര നടത്തിയത് കൊണ്ടുവന്ന മുടി ഒറിജിനലാണെന്ന് പറയാൻ ഉറക്കെ ഉച്ചത്തവർ ഇന്നത് വ്യാജമാണെന്ന് പറയാൻ ഇരട്ടി ഉച്ചത്തിൽ ഈ ആർത്തനാഥങ്ങൾക്കിടയിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോ ശംസുല്ലമയെ പറ്റി ഇല്ലാത്ത ചരിത്രം പറഞ്ഞ് സമസ്തയെ പറ്റി ഇല്ലാത്ത രേഖകൾ പറഞ്ഞ് പുതിയ ചരിത്രം ഉണ്ടാക്കാൻ നോക്കണ്ട എല്ലാം മണ്ണ് പറയേണ്ടി വരും ആരാ എറണാകുളത്തെ സമ്മേളനം നടത്തിയത് പൊന്നൂരുന്നി ഉസ്താദ് ഇന്ന് ഹയാത്തിലുണ്ട് എറണാകുളം സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനാ 2 മുമ്പ് 3 മണിക്കൂർ ഉസ്താദിന്റെ വീട്ടിലിരുന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്തേ ഉസ്താദെ ആ സമ്മേളനത്തിന് നിങ്ങൾ നേതൃത്വം കൊടുത്തത് അറിയില്ലായിരുന്നു മോനെ ഉള്ളില് നടക്കുന്ന കളി അറിയില്ലായിരുന്നു മോനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സമ്മേളനം മുടക്കാൻ 1 ആളായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു എന്ന് ഉസ്താദ് പറയുന്നുണ്ട് സംശയമുള്ളവർക്ക് പോകാം എറണാകുളത്തേക്കൊന്ന് വണ്ടി കയറാം ഇന്നും അവിടുത്തെ പള്ളിയിൽ ജുമാക്ക് മുമ്പ് പ്രസംഗം നടത്തുന്നുണ്ട് പൊന്നൂരുന്നി ഉസ്താദ് നിങ്ങളെ സമസ്തന്റെ നിലപാടാണല്ലോ അത് പാടില്ല എന്ന് അന്നത്തെ സമ്മേളനത്തിന്റെ സംഘാടകൻ പറയാം എറണാകുളത്ത് ഒരു സമ്മേളനം നടത്തണം എല്ലാ സമ്മേളനം വടക്കിലാണ് തെക്കിൽ ഒരു സമ്മേളനം വരട്ടെ തെക്കിൽ സമസ്ത ഉയരട്ടെ ഈ തെക്ക് ഭാഗത്ത് സമസ്തയുടെ ഉണർവിന് SYS ഒരു സമ്മേളനം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അത് വിശ്വസിച്ചു ഞങ്ങൾ ആവേശത്തോടെ കൂടെ നിന്നു അന്നറിയില്ലായിരുന്നു ശംസുല്ലമയെ വേദനിപ്പിക്കാനെന്ന് അന്നറിയില്ലായിരുന്നു ഇത് കണ്ണിയ ഉസ്താദിനെ ധിക്കരിക്കാനാണെന്ന് അന്നറിയില്ലായിരുന്നു സമസ്തക്ക് മേലെ ഒരു പുതിയ കൂട്ടായ്മ ഉണ്ടാക്കാനാണെന്ന് ആരായിട്ട് പറയുന്നത് പൊന്നൂരുന്നി ഉസ്താദ് ഇന്നുണ്ട് ഈ എറണാകുളം സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശംസുല്ലമയുടെ പേരിൽ ഒരു ഭാഗത്ത് നഗരി വെക്കുന്നു മറുഭാഗത്ത് വന്നിട്ട് ശംസുല്ലമയെ പറയുമ്പോ
الله عند رسولنا نيرلندو بارنو إبدا وانما بو وانما دينو مارو بدي باريا ما يرندلي وانما بيشدي غيري كام يرندلي أي دارتا تيلا أبارنا دن سنة جماعتنا نركاتا وريو بارو بادنغل إند بريء بطة مارو باعتنا كنا نهدا و أتيتن ده رجسنا غيلو باند تند أتيتن ده وريو بارو آرو بدنغل باند تند وانما باريا ما يرندو نان أنغنا لو تيشي شد إند سنة جماعتي إندان بان أدو باريا ندينو بعيرام أدو باريا ندينو بعيرام ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്ത് സാഗന്ന മാണിക്യ കൊട്ടാരത്തിൽ ഹൃദയ രാജകുമാരനെ പോലെ കൊണ്ട് നടക്കുന്ന മഹാനായ ശംസുൽ ഉലമയെ പറ്റി ആ അനുയായികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താനാണ് ഭാവമെങ്കിൽ അവരെയൊക്കെ കാണേണ്ട വിധത്തിൽ കാണാനും സമസ്തയുടെ പ്രവർത്തകർക്ക് അറിയാമെന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകുമോ എന്ന പേടിയുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വആഖിറ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു